ബുലന്ദ്ഷഹറിൽ പോലീസ് ഇൻസ്പെക്ടർ സുബോധ് കുമാർ സിംഗ് കൊല്ലപ്പെട്ടിട്ട് 17 ദിവസം പിന്നിട്ടിട്ട് മുഖ്യപ്രതികളെ പിടികൂടാനാകാതെ പ്രത്യേക അന്വേഷണ സംഘം. കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ബജ്രംഗൾ നേതാക്കളെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് സുബോധ് കുമാറിന്റെ കുടുംബം ആരോപിക്കുന്നു. വിഷയം CPM അംഗങ്ങൾ ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കും. स्टैचू मेरा घर नहीं चला देगा, स्टैचू सिर्फ खड़ा रहेगा. लेकिन मुझे जो मेरे बच्चों को मुझे जो मेरे पति से मिलता था. ഹൃദയം പൊടിഞ്ഞാണ് സുബോധ് കുമാറിന്റെ ഭാര്യ പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഇത് പറയുന്നത്. നിങ്ങൾ പ്രതിമ പണിതത് കൊണ്ട് എന്റെ നഷ്ടത്തിന് പകരമാവില്ല. ദിവസം ഇത്രയായിട്ടും ഭർത്താവിന്റെ കൊലയാളികളെ പിടികൂടാത്തതിലുള്ള രോഷമുണ്ട് ഈ വിധവയുടെ വാക്കുകളിൽ. നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ കൈവിട്ടു. കൊല്ലപ്പെട്ട ദിവസം 3 തവണയാണ് സുബോധ് കുമാർ ആക്രമണത്തിന് ഇരയായതെന്ന് മകൻ പറയുന്നു. My father and there was a deep cut on his thumb, and then what happened second time it was happened, there was stone belting. People were protesting, kind of they were stone belting and they were lacerated wounds over his body, and then the third time it was the wound shot right above his eye. കർഷക കൂട്ടായ്മയായ ഭൂമി അധികാർ ആന്തോളൻ കുടുംബത്തെ കണ്ട് പിന്തുണ അറിയിച്ചു. അതിശക്തമായ ക്യാമ്പയിൻ ഈ വിഷയത്തിൽ ഞങ്ങൾ എടുക്കും. അതുപോലെ തന്നെ UP മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യം ഉന്നയിക്കും. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമരരംഗത്ത് ഇറങ്ങാനാണ് തീരുമാനം. കുടുംബം പറയുന്നു ഇതൊരു ഗൂഢാലോചനയാണെന്ന്. പ്രതികൾ എത്രയും പെട്ടെന്ന് പുറത്തു വരിക തന്നെ വേണം. ക്യാമറമാൻ സിജോ ജോർജിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.